2024 ലോക്സഭ ഇലക്ഷൻ ഇങ്ങെത്താറ എല്ലാ പാർട്ടികളും അതിനുള്ള ഒരുക്കത്തിലുമാണ്. എന്നാൽ അടുത്ത തവണയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറുമോ? അതോ ഒരു ഭരണമാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം ഉണ്ടായാൽ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയിൽ വരിക? ഇതിലെല്ലാം ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. രാഹുൽ ഗാന്ധി ആവണമെന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും കരുത്തുള്ള, അതായത് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ ഒരുപാട് മികച്ച ഗുണങ്ങൾ, അതായത് യുവജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഞാൻ മുന്നിൽ കാണുന്നത്. പ്രധാനമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺസെപ്റ്റ് നമുക്കുണ്ട്. കാരണം രാജ്യത്തിൻ്റെ എല്ലാ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ആ ഒരു പോളിസിയിലാണ് നമ്മുടെ എന്താ ഭരണഘടന പോലും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ രാജ്യത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ബജറ്റിൽ ഒരുപക്ഷെ വളരെ ചുരുക്കം നിശ്ചയിച്ച കഴിഞ്ഞ ബജറ്റിനേക്കാൾ വളരെ തുക കുറച്ചിട്ടാണ് ഈ ബജറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തെ അവരുടെ പ്രലോഭനങ്ങൾ, അതായത് ഞങ്ങൾ പിന്നെ എന്താ ഈ ഗിരിവർഗ എന്തോ സമ്മേളനം ഡൽഹി നടന്നപ്പോൾ ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞു പിന്നെ ആദിവാസി വിഭാഗത്തിനൊക്കെ ഒരുപാട് വാരിക്കോരി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരും. പക്ഷേ ബജറ്റിൽ ആ വിഹിതം കാണാനില്ല. അപ്പോൾ അങ്ങനെ വാക്കുകളൊന്നും പ്രവൃത്തി വേറെ ഒന്നും ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു നല്ല പ്രധാനമന്ത്രി എന്ന് പറയാം. പ്രധാനമന്ത്രി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രധാനമന്ത്രിയുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവണം, ശ്രദ്ധ വേണ്ടാവണം. ആ ശ്രദ്ധയ്ക്കനുസരിച്ച് മാത്രമേ ഒരു രാജ്യത്ത് പുരോഗതി വരുള്ളൂ. ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ ആയുധ കച്ചവടം നടക്കുന്ന ഒരു രാജ്യവുമായിട്ട് നമ്മൾ നിരന്തരം ആയുധം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ അതിനുള്ള റവന്യൂ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ നല്ല പ്രധാനമന്ത്രി എന്ന് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ രീതിയിലുള്ള പിന്നെ എന്താ ആ നാനാത്വത്വം എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഒരുപക്ഷെ ഒരു കോൺഗ്രസ് ലീഡർ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പം ഒരു കുറച്ച് നല്ല എന്താ പ്രകടന കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ കൊണ്ട് ഒരുപാട് മെച്ചപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ കണ്ട് മനസ്സിലാക്കാനും ഓരോ ജനവിഭാഗങ്ങളെ എന്താണെന്ന് അറിയാനും അദ്ദേഹത്തിന് വേണ്ടി. ചിലപ്പോൾ ആ ഒരു അനുഭവം ചിലപ്പം ഒരു നല്ല പ്രധാനമന്ത്രിയായിട്ട്. പക്ഷേ ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നരേന്ദ്രമോദിയുള്ള പ്രധാനമന്ത്രി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ ലോകസഭ ഒരുപാട് പിടിച്ചു വരികയുണ്ട്. കാരണം പല ലോക നേതാക്കന്മാരുടെ മുന്നിലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പോൾ G20 തന്നെ നമ്മളത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല പ്രധാനമന്ത്രി ഒരു രാജാവ് എപ്പോഴും താഴെ നിൽക്കുന്ന പ്രജയുടെ ഒരു പ്രൊട്ടക്ഷൻ കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു നല്ല പ്രധാനമന്ത്രിയായിട്ട് എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പ്രധാനമന്ത്രിയുള്ള രീതിയിൽ ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് പല കാരണങ്ങളും. പക്ഷേ അദ്ദേഹത്തിന് ഇനി അടുത്തൊരു ടേം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരോ അല്ലെങ്കിൽ അതേ കാഴ്ചപ്പാടോ ഒരു കുറച്ച് സോഷ്യലിസ്റ്റിക് മൈൻഡ് ഉള്ളവർ കുറച്ചുകൂടെ വരട്ടെ. നമ്മളെ ഒരു എന്താ നമ്മുടെ ചിന്തകൾ പോലും ജാതി മത ചിന്തകളിലേക്ക് കേരളം ഒരുപക്ഷെ വ്യത്യാസമാണ് എങ്കിൽ പറഞ്ഞ് കേരളം വഴി കേരളം ഒരുപക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാടിൽ വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും നമ്മുടെ എന്താ രാജ്യത്ത് കൊല ചെയ്യപ്പെടുന്നു. എന്തിൻ്റെ പേരിലും ഭക്ഷണമായാലും വസ്ത്രമായാലും ആചാരങ്ങളുടെ പേരിലും കൊല ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ 100% ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുക. ഒരു കാര്യം ഒരു വർഗീയ ഫാസിസ്റ്റ് നയത്തിനെതിരാണ് രാജ്യം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഫാസിസ്റ്റ് നയത്തിന് എതിരായ ഒരു ജനവിധിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആ ഉയർന്നു അവിടെ വളർന്നു വരുന്ന രൂപപ്പെട്ടു വരുന്ന മുന്നണിയുടെ നേതാവ് പ്രധാനമന്ത്രിയാകും. രാഹുൽ ഗാന്ധി ആവുമോ മറ്റാരെങ്കിലും ആവുമോ എന്നൊന്നും പറയാനാവില്ല. എനിക്ക് പറയാനൊക്കില്ല. ജനറലായിട്ടുള്ള ജനഹിതം അനുസരിച്ച് വരാൻ വെക്കുള്ള ഞാൻ പറഞ്ഞ ശരി. നമ്മുടെ ആളായ പോലും മോദി മതി, വേണ്ട, അദ്ദേഹം അവർ പ്രതിപക്ഷത്തിരിക്കുന്നതല്ലേ നല്ലത്. ഒട്ടും ആഗ്രഹമില്ല, അങ്ങനെ ഒരു യാതൊരു ആഗ്രഹം മനസ്സിലില്ല. മറ്റാരെങ്കിലും പകരം വയ്ക്കാൻ ആരുമില്ല എങ്കിലും തമ്മിൽ ഫേം എന്നുള്ള രാഹുൽ വരാൻ കുഴപ്പമില്ല. തമ്മിൽ ഫേം എന്നുള്ളത് ഒരിക്കലും വേണ്ട. കാരണം അത്രയ്ക്കും നാട് നശിപ്പിച്ചിരിക്കുക. നിങ്ങൾ എനിക്കറിയാം ലൈവ് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക്, എങ്കിലും ഞാൻ പറയാം നമുക്ക് എന്തുമാത്രം ദുരിതമെന്നത്. അവർ ഈ BJP ഗവൺമെൻറ് വന്നിട്ട് ഞാൻ ഇതായിട്ട് പൊളിറ്റിക്സ് ഒന്നുമില്ല, എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഞാൻ പറയണം നമുക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായ ഡീമോണൈറ്റൈസേഷൻ മുതൽ അതിനുശേഷം ഇപ്പോൾ വന്ന ഈ ഇപ്പോൾ ബഡ്ജറ്റ് ലാസ്റ്റ് മൊമെൻ്റിൽ ഇവരെ ഓഫർ വെച്ചെന്ന് വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അവർ എന്തൊക്കെ ഓഫർ വെച്ചിട്ടുണ്ടോ അതൊക്കെ അവർ ഡിനേ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിൽ നിങ്ങൾക്കും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവർക്ക് കുറേ കോർപ്പറേഷന് ഗുണമുണ്ട്, വേറെ ആർക്കും ഒരു ഗുണമില്ല. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. ഒരു അല്ല വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ആരായാലും ശരി, വാട്ടർ ഹൂ എവർ ഇറ്റ് ഈസ്, ഒരു നല്ലൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരണം. കോൺഗ്രസ് അതിൽ ഇപ്പോൾ തമ്മിൽ ഭേദം തമ്മൻ അവരായിരിക്കും ഒരു പക്ഷേ ഇനി ഫ്യൂച്ചറിൽ രാജീവ് ഗാന്ധി എല്ലാം കൊണ്ടും നല്ലൊരു ലീഡറാണ് ഈ പറയുന്ന ആരേക്കാളും.
ആത്മാർത്ഥതയുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, നോളജ് ഉണ്ട്, പബ്ലിക്കിൻ്റെ ഇടയിൽ ഇമേജ് ഉണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണമുണ്ട്. അധികാരത്തിൽ വരാൻ അതിനും ശ്രമമുണ്ടല്ലോ, അതിന് പബ്ലിക്ക് അതിന് സമ്മതിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ എന്തൊക്കെയോ ഇവിടെ നടന്ന്, ഇപ്പോൾ ബി ബി സി റിപ്പോർട്ട് കണ്ടല്ലോ, അതെല്ലാം പറയുന്നുണ്ടല്ലോ ക്ലിയറായിട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ക്ലിയറല്ലേ. ഏതായാലും പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തീർച്ചയായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. പൊളിറ്റിക്സ് ഇല്ല എനിക്ക്, എന്നാലും ഞാൻ പറയുകയാണ്, നല്ലൊരു ഓപ്ഷൻ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരു പ്രധാനമന്ത്രിയായ യോഗ്യതയുള്ള ഒരാൾ രാജീവ് ഗാന്ധി മാത്രമേ ഉള്ളൂ. അതെ, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, സോറി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയാണ്, സോറി.